ഹായ് ഫ്രണ്ട്സ്, മധുര പലഹാരങ്ങൾ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരുമില്ലല്ലേ. വലിയവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഡോണറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കത് വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ആദ്യം നമുക്ക് ഒരു പാത്രത്തിൽ മുട്ട പൊട്ടിച്ചൊഴിക്കാം. അതിലേക്ക് 4 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് നമുക്ക് 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് ആ മിക്സിലേക്ക് ചെറിയ ചൂടുള്ള പാല് ഒരു 1/2 കപ്പ് പാല് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബട്ടറാണ് ഞാൻ ചേർക്കുന്നത്, 3 ടേബിൾ സ്പൂൺ. ബട്ടറിന് പകരം ഓയിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ചേർക്കുന്നത് ഈസ്റ്റാണ്. ഇത് ഞാനൊരു 8 മിനിറ്റ് മുന്നേ കുതിർക്കാൻ വെച്ചിരുന്നതാണ്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണെങ്കിൽ അപ്പോൾ തന്നെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മാവ് കുഴച്ചെടുക്കാം. അതിനായിട്ട് മൈദയാണ് എടുക്കുന്നത്, 2 കപ്പ് മൈദ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മിക്സ് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് നമുക്കതൊന്ന് കുഴച്ചെടുക്കണം. ചപ്പാത്തി കുഴയ്ക്കുന്നതിലും കുറച്ചുകൂടെ ലൂസായിട്ട് വേണം കുഴയ്ക്കാനായിട്ട്. അപ്പം എനിക്ക് കുറച്ച് നനവ് ഫീൽ ചെയ്തുകൊണ്ട് ഞാൻ അല്പം കൂടെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ നന്നായിട്ട് ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് നടച്ച് വെക്കണം. ഞാൻ ആദ്യം ഒരു അലുമിനിയം ഫോയിൽ കൊണ്ട് കവർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഒരു പ്ലാസ്റ്റിക് കവറും വെച്ച് നന്നായിട്ട് അടച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾ പ്ലാസ്റ്റിക് കവർ കൊണ്ട് മാത്രം അടച്ചു വെച്ചാലും മതി. അപ്പം ഇനി നമുക്ക് 2 മണിക്കൂർ കഴിഞ്ഞ് നോക്കാം. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ തുറന്ന് നോക്കുവാണ്. കണ്ടോ, നമ്മുടെ മാവൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. അപ്പം ഇനി നമുക്ക് ഇതൊന്നുകൂടെ ഒന്ന് അതിൻ്റെ ബബിൾസൊക്കെ കളയാനായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അല്പം പൊടിയൊക്കെ ഇട്ടിട്ട് ഞാൻ കുഴച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ബബിൾസൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് പരത്തിയെടുക്കണം. ഒരുപാട് തിന്നായി പോകണ്ട, ഒരല്പം കട്ടി വേണം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഓരോരോ ഷേപ്പാക്കി എടുക്കാവുന്നതാണ്. ഞാൻ ഇങ്ങനെ ഒരു പാത്രമാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഗ്ലാസ്സോ ഇഷ്ടമുള്ള വലുപ്പത്തിൻ്റെ അനുസരിച്ച് എന്താണെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. നമുക്കതിൻ്റെ നടുക്കായിട്ടൊരു ഹോൾഡാനായിട്ട് ഞാനിവിടെ ഒരു കുപ്പിയുടെ അടപ്പാണ് എടുത്തേക്കുന്നത്. അങ്ങനെ നമുക്കെല്ലാം ഈ ഒരു ഷേപ്പിൽ എടുക്കാം. Thank you.
ഞാനിവിടെ എല്ലാം ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എണ്ണയിൽ കുക്ക് ചെയ്തെടുക്കണം. ഞാൻ അതിനായിട്ട് സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത്. വെളിച്ചെണ്ണയിൽ ഉപയോഗിച്ചാൽ വേറൊരു ടേസ്റ്റാവും. അപ്പം ഞാനിവിടെ പാത്രം വെച്ച് ഓയിലൊഴിച്ചു കൊടുത്തു. ഓയിലൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ആദ്യത്തെ ഇട്ട് കൊടുക്കാം. ഞാൻ രണ്ടെണ്ണം വീതം ആദ്യം കുക്ക് ചെയ്തെടുക്കുവാണ്. കണ്ടോ, നന്നായിട്ടത് പൊന്തി വരുന്നുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം കുക്ക് ചെയ്യാൻ, അല്ല പിന്നെ ഉള്ളിൽ വെന്ത് കിട്ടത്തില്ല. നമുക്കത് മറിച്ചും തിരിച്ചുമൊക്കെ ഇട്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളറാകുന്ന വരെ കുക്ക് ചെയ്യാം. ഇപ്പം ആദ്യത്തെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്, അതൊന്ന് എടുത്ത് മാറ്റി വയ്ക്കാം. കണ്ടോ, നല്ല പെർഫെക്റ്റ് ഷേപ്പിലൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് അടുത്തതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഡോണറ്റ് നമുക്കൊന്ന് പഞ്ചസാര പൊടിച്ചതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ ചൂടോടെ തന്നെ ഇട്ട് കൊടുത്താലേ അത് അതിൽ പിടിക്കത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഷുഗർ ഡോണറ്റ് ഇവിടെ റെഡിയായി. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ചോക്ലേറ്റ് വെച്ചിട്ടുമൊക്കെ കോട്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ഇട്ടതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതേപോലെ നമുക്ക് എല്ലാം ഇങ്ങനെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്ത് ഡോണറ്റ് ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാം ഞാൻ കോട്ട് ചെയ്തെടുത്ത് ഇവിടെ റെഡിയായി. ഞാൻ ചോക്ലേറ്റിനായിട്ട് ന്യൂട്രലയാണ് യൂസ് ചെയ്തത്. പിന്നെ ഈ പിങ്ക് കളറ് വന്നത് ഞാൻ ഒരല്പം കളറ് വൈറ്റ് ചോക്ലേറ്റിലേക്ക് ആഡ് ചെയ്ത് റെഡിയാക്കിയതാണ്. അപ്പോൾ അതേപോലെ നമുക്ക് പല കളറും ആക്കിയെടുക്കാം. അപ്പോൾ വളരെ രുചികരമായ ഡോണറ്റ് ഇവിടെ റെഡിയായിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. പക്ഷെ എനിക്ക് സെറ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞിട്ടുള്ള പിക്സ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അതിനു മുമ്പ് എൻ്റെ മക്കൾ അതൊക്കെ കഴിച്ചു. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ കാണാം. ബൈ.